സ്വപ്നത്തിൽ എന്താ കണ്ടേ? അതെന്താടോ ചോദിക്കാൻ? താൻ കരഞ്ഞ് കാലി പിടിക്കുന്ന നയന സ്വപ്നം കണ്ടു കാണും. അല്ലെങ്കിൽ തന്നെ ഏത് നേരവും ഈ കാര്യവും പറഞ്ഞ് താൻ കരയുകയല്ലേ? കറക്റ്റ്. നന്ദന്റെ മനസ്സാണ് സ്വപ്നത്തിൽ കണ്ടത്. അത് ദൈവമായിട്ട് കാണിച്ചെന്നതാ. അതുകൊണ്ട് ഇയാളോട് കുറച്ചുകൂടെ മനുഷ്യത്വം കാണിക്കണം. ജഡ്ജി ആലോചിക്കാൻ വേണ്ടിയാ ഞങ്ങളെ വിട്ടത്. ആലോചിച്ചു, ഇനിയേ ഇയാളെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റില്ല. പുകഞ്ഞ കൊള്ളി പുറത്തും, അതിനി മാറ്റമൊന്നുമില്ല. അതെ, വെറുതെ കരഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവും. അല്ലെങ്കിൽ നിന്നെ പോലെ പോത്ത് പോലുള്ളവന്മാരെ കരഞ്ഞാൽ എന്തൊരു നാണക്കേടാടാ. അതെ, ഇന്നത്തെ കാലത്ത് അറിയാലോ, ബന്ധം പിരിയുമ്പം ആണ് പെണ്ണ് ചോദിക്കുന്നത് കൊടുക്കണം. ഇവിടെ ഒന്നും വേണ്ട, അങ്ങോട്ട് എന്തെങ്കിലും തരാമെന്നും പറഞ്ഞു കുഞ്ഞിനെ തന്നു. വെറുതെ തന്നതല്ലല്ലോ, അതിനും ചെലവിന് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ടും കിടന്ന് മോങ്ങിയാ, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാ പോവാ. പിന്നെ ജഡ്ജിന് മുമ്പിൽ ഇപ്പൊ ഒപ്പിട്ട് കഴിഞ്ഞാ തനിക്ക് തന്റെ വഴി, എനിക്ക് എന്റെ വഴി. മനസ്സിലായോ? വാ വാടാ ഇങ്ങോട്ട്. ബേക്കറി, നീ നല്ല നിലയിൽ ജീവിക്കുകയല്ലേ, ആ ചെറുക്കന്റെ പിന്നാലെ നീ എന്തിനാടാ നടക്കുന്നത്? ഞാൻ അവന്റെ പിന്നാലെ നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നീ നിന്റെ മോളുടെ പിന്നാലെ നടക്കുന്നതാ കുഴപ്പം. നിന്നെ തന്നെ ആദ്യം അടിച്ച് കരണം പൊളിക്കേണ്ടത് നിന്റെയാ. ആ ലെവലാതി, മക്കളെ വളർത്താൻ കഴിവില്ലാത്തവള്, കുടുംബം നോക്കാത്തവള്, പോയി ചാവടി. എന്താടി ബന്ധം പിരിയാൻ പോകുന്നെ കുത്തലാ? എനിക്ക് മനസ്സിലായി. ഈശ്വര രക്ഷപ്പെട്ടു. ഈ ബേക്കറിക്ക് പെട്ടെന്ന് എന്ത് പറ്റി? തല്ല് കിട്ടാത്ത ഭാഗ്യം. അപ്പോ നയനയുടെ നിലപാടിനൊരു മാറ്റമില്ലല്ലേ? ഇല്ല സർ, ഇനി ഒരു നിമിഷം പോലും ഇയാളോടൊപ്പം താമസിക്കാൻ എനിക്ക് പറ്റില്ല. ഇയാളെന്ത് പറയുന്നു? കുഞ്ഞിനെ ഭർത്താവിന് കൊടുത്തു കഴിഞ്ഞ പിന്നെ കുഞ്ഞിന്റെ പേരിൽ അവകാശവും പറഞ്ഞുകൊണ്ട് നയന നന്ദന ശല്യം ചെയ്യരുത്. ഒരിക്കലുമില്ല, ഇയാളെ പിരിയാൻ കുഞ്ഞിനെ കൊടുക്കാതെ നിവർത്തിയില്ല. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെയാ ഞാൻ മോളെ കൊടുക്കുന്നത്. ഇനി ഒരിക്കലും അതിന്റെ പേരിൽ ഒരവകാശം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെല്ലില്ല. എന്നാ പിന്നെ ഇനി ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാം. സൈൻ ചെയ്തോട്ടെ സർ. ആശ്വാസമായി സർ, ഇനിയെങ്കിലും മനുഷ്യരെ പോലെ എനിക്ക് ജീവിക്കാമല്ലോ. ഒരുപാട് നന്ദിയുണ്ട് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരിക്കും മനുഷ്യനെ പോലെ ജീവിക്കാൻ പോകുന്നത് ഞാൻ. താൻ ആഗ്രഹിച്ചതുപോലെ കുഞ്ഞിനെ കിട്ടിയല്ലോ. എനിക്ക് മനസ്സിലായി അവളെ പോലൊരു ഭാര്യയ്ക്കൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് തന്നെയാ ഇനി ഞാനിതിനൊരു അവധി വെക്കാതിരുന്നത്. കുഞ്ഞുമൊത്ത് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ. കുറ്റിയടിച്ച് നിക്ക അമ്മ. കഥ കഴിഞ്ഞു. സത്യം, മോള് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേ ഒരുത്തൻ ഇവിടെ തിളപ്പ് തുടങ്ങി. ഇവൻ എന്നെ തല്ലണമെന്നുണ്ടായിരുന്നു. തീർന്നു, ഒപ്പ് വെച്ചു. ഇനി നയന നന്ദൻ ഇല്ല. ആ വാല് മുറിച്ച് മാറ്റിയടോ. വാമേ.
സ്വപ്നത്തെ കണ്ടപോലെ താലി പിടിക്കാൻ വരുമോ മോളെ? താലി എടുത്ത് അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കും മോളെ. ആ പറഞ്ഞ പോലെ ആ കർമ്മം ചെയ്തില്ലല്ലോ. ആ ചെല്ലേ. എന്റെ ശരീരത്തിൽ ഇനി അവശേഷിക്കുന്ന നിന്റെ താലി ദാ പിടിച്ചോ. അവന്റെ മുഖത്ത് സങ്കടമൊന്നും ഇല്ലല്ലോ മോളെ. ഇത് ആക്ടിംഗ് അല്ലേ മേ? ആക്ടിംഗ്? അതേടി, ആക്ടിംഗ് തന്നെയായിരുന്നു. ഈ ദിവസത്തിന് വേണ്ടി, ഈ നിമിഷത്തിന് വേണ്ടി. ശരിക്കും നീയല്ല വിട്ടു പിരിയുന്നത്, ഒരു വിഷപ്പാമ്പിനെ കൊടഞ്ഞു കളഞ്ഞത് ഞാനാ. അതേടി, ഇങ്ങനൊരു അഭിനയം കാഴ്ചവെച്ചില്ലായിരുന്നെങ്കിൽ കുഞ്ഞിനെ തന്നിട്ട് നീ പോയില്ലായിരുന്നു. ഓ, എല്ലാം കഴിഞ്ഞപ്പോ ചമ്മല് മാറ്റുക, ചമ്മല്. അല്ലടി, പണവും പ്രശസ്തിയും തലയ്ക്ക് പിടിച്ചവളെ ഈ മാർഗത്തിലൂടെ അല്ലാതെ ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ജയിച്ചത് ഞാനാ. നിന്നെ പോലെ ഒരുത്തിക്കപ്പം എന്റെ മോള് ജീവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവള് നിന്റെ മോളായിട്ടല്ല, എന്റെ മോളായിട്ട് വളരേണ്ടവളാ. കയ്യും കലാശവും കാണിച്ച് മയക്കി ഒരിക്കൽ ഈ താലി നീ പിടിച്ചു വാങ്ങി. അതേ നീ തന്നെ ഇപ്പൊ ഈ താലി എറിഞ്ഞു തരികയും ചെയ്തു. നിന്നെ പോലൊരു പെണ്ണിനെ ജീവിതകാലം മുഴുവൻ നന്ദനെ സഹിക്കേണ്ട കാര്യം എന്താടി? ബന്ധം പിരിയണമെന്ന് ആദ്യം ആഗ്രഹിച്ചത് നന്ദന. നിനക്ക് പേരും പെരുമയും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ. എന്നാ അന്നൊക്കെ കുഞ്ഞിനെ മുന്നിൽ നിർത്തി നീ വില പേശി. ആ വില പേശലാണ് ഇന്നത്തോടെ അവസാനിച്ചത്. ഇനി എന്റെ വീട്ടു പഠിക്കൽ എങ്ങാനും വന്നോ? നീ പറഞ്ഞതും ചെയ്തതൊക്കെ മനസ്സിൽ കിടക്ക, കൊല്ലുന്നില്ല ഞാൻ. ഞാൻ എന്തിനാണ് തന്റെ വീട്ടു പഠിക്കൽ വരുന്നേ? വരേണ്ടി വരുവടി, ഇവളല്ലേ നിന്നെ വഴികാട്ടി. നീ ബേക്കറി പേര് നീച്ചയാട്ട് വിളിച്ചോണ്ട് പോളി നിന്നെ മോളെ. ലോകം കണ്ട ഏറ്റവും വലിയ പിടച്ച ജന്മത്തെ ഞാൻ മൂടോടെ പിഴുതു മാറ്റി. ബന്ധം പിരിയാൻ മുന്നിട്ടിറങ്ങിയതിനും ബന്ധം പിരിഞ്ഞതിനും നന്ദിയോട് നന്ദി. നീ വാ മോളെ. സ്വപ്നത്തിൽ കണ്ടുപോലെ സംഭവിച്ചില്ലല്ലോ അമ്മ. അവനും സന്തോഷമാണല്ലോ മുഖത്ത്. അതിലും വലിയ സന്തോഷമില്ലേ നമുക്ക്? നീ എന്റെ മോത്തേക്ക് നോക്കി സന്തോഷമില്ലേ? അല്ല മോളെ പോലെ. നിന്റെ മുഖത്ത് കുറച്ച് ചമ്മലുണ്ട്. എൻ്റെ അത് നമ്മൾ പുറത്ത് കാണിക്കാൻ പാടില്ല. ആഹ്ലാദിച്ച് മതി മറന്ന് വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തിനു സങ്കടം? സന്തോഷിക്കേ. ചിരിക്ക് ചിരിക്ക്. മോള് ഭയങ്കര സന്തോഷത്തിലാ, ഞാൻ അതിനേക്കാളും. ഈ അടുത്തൊന്നും ഞങ്ങൾ ഇതുപോലെ ഹാപ്പി ആയിട്ടില്ല അല്ലേ? ചീറ്റി സന്തോഷിപ്പോ നിന്റെ ഒക്കെ മുഖത്താണോ അതോ നന്ദന്റെ മുഖത്താണോ എന്നൊരു സംശയം എനിക്കുണ്ട്. വിളിച്ചിരുന്നടി നന്ദൻ, എല്ലാവരും പഴി പറഞ്ഞപ്പോഴും നിന്റെ മുമ്പിൽ വളഞ്ഞു നിന്നത് എന്തിനാണെന്ന് നന്ദൻ എന്നോട് പറഞ്ഞു. കേട്ടപ്പോഴേ എനിക്ക് അഭിമാനം തോന്നി, എന്റെ മരുമകനെ കുറിച്ച് ഓർത്തു.
ഉണ്ട് മുൻ മരുമകൻ മരുമകനെ മുൻ മരുമകനാക്കിയവള് ഭർത്താവിനെ മുൻ ഭർത്താവാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്താക്കുന്നില്ലേ അത് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങളെ കളയാൻ തന്നെ എന്റെ പരിപാടി അതോടനെ ഉണ്ടാവുകയും ചെയ്യും ഒന്ന് വേഗം വേണേ എടി ഇവളെ ഒഴിവാക്കാൻ ദന്തം കളിച്ച കളി കണ്ടായിരുന്നോ അത്രയും ഇവളുടെ മുമ്പിൽ ആ ചെറുപ്പക്കാരൻ താന്നതേ ഇവളെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി തന്നെയാ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും ഭാര്യയെ ഒഴിവാക്കണമെന്ന് ഒരുത്തൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ അത്രയ്ക്ക് തല്ലിപ്പൊളിയാണെന്ന അപ്പോ അവളെ വളർത്തി വലുതാക്കിയ നീയോ നിനക്ക് വേറെ പേര് കണ്ടുപിടിക്കേണ്ടി വരും വിളിക്കാൻ ഞാൻ പറഞ്ഞു തന്നെയാ മോളെ സത്യം ബന്ധം പിരിയുമെന്ന് ഉറപ്പായി പിരിയുകയും ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോ ആ വളർച്ച മാറ്റാൻ അടുത്ത അടവെടുക്കുക എന്തുവാടി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാവും നടന്നത് എന്താണെന്ന് ബന്ധം പിരിയാൻ ഒരു സമയത്ത് ഇവളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് നന്ദന ഇവളെ പലതവണ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു അങ്ങനെയുള്ള ആള് പിന്നെ ബന്ധം പിരിയാതിരിക്കാൻ വാലാട്ടി പുറകെ നടക്കൂടി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി മാത്രമായിരിക്കും നന്ദൻ ആരോടൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് കലാശിച്ചു അതുകൊണ്ട് ആർക്കാ നഷ്ടം ഒരു വിഷപ്പാമ്പ് എന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയി ചുറ്റി വരിഞ്ഞു നിന്നവൻ ചൂളിക്കൊണ്ടുപോയി ഇനി ഞാൻ കുമാരി നയനയാ ഭർത്താവുമില്ല കുഞ്ഞുമില്ല കുഞ്ഞില്ലാത്തതിൽ അഭിമാനിക്കുന്ന ഒരമ്മ അല്ലെങ്കിൽ അവന്റെ കുഞ്ഞിനെ എന്റെ മോക്ക് വേണ്ടടോ പണവും പത്രാസും പദവിയും ഉള്ള ഒരാള് ഇവളെ കല്യാണം കഴിക്കും കണ്ടകശനി ഏഴരശനി കേതു രാഹു ഒക്കെ ബാധിച്ചവരെ എവിടെയോ കിടപ്പുണ്ട് അങ്ങനെ ഈ നരകത്തിലൂടെ നടക്കേണ്ടവരെ ചിലപ്പോ വന്ന് ചാടും അനുഭവിച്ചു തീർത്തല്ലേ പറ്റൂ നോക്കിക്കോ ഞാൻ രാജകീയമായി ജീവിക്കുമ്പോ അവൻ തെണ്ടാതെ തെണ്ടും കുഞ്ഞിനെ മടക്കി തരുകയും ചെയ്യും അവന്റെ ഈ കളിയുടെ ക്ലൈമാക്സ് അതാ മോള് പറഞ്ഞത് കേട്ടല്ലോ ഹലോ നമുക്കും കുടുംബ കോടതിയിൽ ഒന്ന് പോണ്ടേ പോവടോ വേണ്ടാത്ത ചുമടൊന്നും ഇനി തല ചുമന്നുകൊണ്ട് നടക്കത്തില്ല ഞാനും എന്റെ മോളും കേട്ടോ ബുദ്ധിയും കുറുക്ക് വഴികളില്ലാത്ത ആളായിരുന്നു എന്റെ മോൻ എന്നാൽ സാഹചര്യം നിന്നെ അത് പഠിപ്പിച്ചു അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കുഞ്ഞിനെ വേണ്ടെന്ന് അവൾ ഉറപ്പിച്ച് കോടതിക്ക് മുന്നിൽ പറയണമായിരുന്നു അത് അവളെ കൊണ്ട് എന്നെ പറയിപ്പിച്ചു ബന്ധം പിരിയാൻ സാവകാശവും കൗൺസിലും ഒന്നും വേണ്ടെന്ന് ജഡ്ജിയോട് യാചിച്ചതും അവളാ ഇനി ഈ വീട്ടില് സന്തോഷം കടന്നു വരും അത് പിന്നെ പറയാനുണ്ടോ ആ പഴുതാര പടിയിറങ്ങിപ്പോയി ഇനി മനുഷ്യന്മാരെ കാണാൻ ഇങ്ങോട്ട് വരാം നന്ദന്റെ അമ്മ വിവരങ്ങളൊക്കെ അറിഞ്ഞോ പിന്നെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി വല്യമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് അവിടെ കൂട്ടു നിൽക്ക ഓ ആ അപ്പൊ ഇവിടെ കുഞ്ഞിനെ നോക്കാൻ പെണ്ണുങ്ങൾ ആരും ഇല്ലെന്നർത്ഥം ശാന്തിയുണ്ടല്ലോ അങ്ങനെ ജോലിക്കാരിയെ കൊണ്ട് നോക്കിച്ചാ ശരിയാവുമോ മോനെ കുഞ്ഞിനെ നോക്കാൻ ഒരാളിങ്ങോട്ട് വരട്ടെ നമ്മളൊരാളെ കണ്ടു വെച്ചിട്ടുണ്ട് ഇറങ്ങിപ്പോയോളെ പോലെ കരിന്തേളല്ല നന്ദൻ അറിയാം ആളിനെയൊക്കെ ലീനമോളെ കുറിച്ച് രോഹിണിമോൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് മരുമോനെയും മരുമോളെയും കൊണ്ട് ഒരുപാട് അനുഭവിച്ചുതരാം ഞങ്ങള് ജീവനായി കരുതിയിരുന്ന രാഖിമോള് പോലും നഷ്ടമായി
അതുകൊണ്ട് ഈ വീട് നോക്കാൻ എത്തുന്ന ആരായിരുന്നാലും അവർക്ക് സമ്പത്തൊന്നും വേണ്ട, സത്യസന്ധതയും കുടുംബത്തെ സ്നേഹിക്കാനുള്ള മനസ്സും മതി. അല്ലെങ്കിലും പെണ്ണിന്റെ പൊന്നും പണവും സമ്പത്തും സൗന്ദര്യവും നോക്കി നടക്കുന്നവന്മാര് ഇന്നത്തെ കാലത്ത് മണ്ടന്മാരാ. വിവാഹപ്രായം എത്തിയ മോന് നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടെത്തി നിക്കാഹ് കഴിപ്പിച്ചു തരാൻ കഴിവുള്ളവരാ മോന്റെ അച്ഛനും അമ്മയും. എന്നിട്ട് ഭൂലോക പാഴായ ഒരുത്തിയെ തന്നെ പോയി കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അതിന് നന്ദനെ ഇങ്ങനെ കുറ്റം പറയണ്ടു മമ്മ, അവളെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരുത്തി ഏതൊരുത്തനെയും വീഴ്ത്തും. അത് ശരിയാ, ഏതായാലും ശല്യം പോയല്ലോ. കൈ പിടിച്ചു കൊണ്ടുവന്നവളെ ബുദ്ധി ഉപയോഗിച്ച് പുറത്താക്കിയില്ലേ, അതിന് കൊടുക്ക കൈ. മലപ്പുറത്ത് ബാങ്കിൽ ഉണ്ടായിരുന്ന സമയത്ത് നല്ല നല്ല പെങ്കൊച്ചുങ്ങളെ പറഞ്ഞതാ, ഒന്നും കേട്ടില്ല. ആ അല്ല, കുഞ്ഞെവിടെ? ശാന്തേച്ചിയുടെ കയ്യിലുണ്ട് അടുക്കളയില്. കുഞ്ഞിനെ എടുത്തോണ്ട് വരട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. ആ ബന്ധം പിരിഞ്ഞ ശേഷം അവളുടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കായിരുന്നു എന്താ നന്ദ? അതിനേക്കാളും വലിയ അടിയല്ല ഇപ്പൊ കിട്ടിയത്. ഇത് കൂടുതൽ ഇനി വല്ലതും വരാനുണ്ടോ? കരയല്ലേ മോളെ, എന്റെ പൊന്നു മോള് കരയല്ലേ. അയ്യോ, ഇതാരാണ്? ഇതാരാ? ഉറക്കം തെളിയാത്തോണ്ടാ. ഉമ്മുമ്മാടെ മക്കളെ, മോള് ആൾക്കാരെ കാണാതെ വിഷമിച്ചിരിക്കല്ലേ. എന്നാൽ ഇനി ഒരുപാട് പേരെ ഉമ്മുമ്മ കാണിച്ചു തരാം. അല്ല, മോളെ കൊണ്ടുപോകണോ? തൽക്കാലം അങ്ങോട്ട് മാറ്റാന്ന് വിചാരിച്ചു. അവിടെ ആവുമ്പോ മോളെ നോക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. ഇവിടെ മോളുടെ അമ്മുമ്മ കുടുംബത്താണല്ലോ. മറ്റോളങ്ങ് പോയത് കൊണ്ട് ഈ വീടിനകത്തൊരു സ്വസ്ഥതയുണ്ട്. എന്നെ പറഞ്ഞതിന് കൈയും കണക്കുമില്ല. അത് പോട്ടേന്ന് വെക്കാം. വിശ്വനാഥൻ സാറിനെ പറഞ്ഞതോ? ആ സമയത്ത് തിളച്ച വെളിച്ചെണ്ണ എടുത്ത് അവളെ തലയ്ക്കൊഴിക്കാനാണ് എനിക്ക് തോന്നിയത്. എല്ലാ ചാട്ടവും അവസാനിച്ചല്ലോ, അവളെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ. ആ ബാ, നമുക്ക് അങ്ങോട്ട് പോവാ. ഉമ്മുമ്മ പറയുന്നതൊക്കെ നന്ദൻ അതേപടി അങ്ങ് അനുസരിക്കണം. എല്ലാരും കൂടി എടുത്ത തീരുമാനമാണ്. നന്ദന്റെ അമ്മയും വിളിച്ച് അഭിപ്രായം ചോദിച്ചായിരുന്നു. ഇനി സാറിനോടും ചോദിക്കണം. ഞമ്മള് പറയാം ബാക്കിയൊക്കെ. ദേഹനമോൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടില് ഞാൻ ഉൾപ്പെടെ പെണ്ണുങ്ങൾ ഇപ്പൊ മൂന്നാ. അതിൽ ലീനമോളുടെ കാര്യം പല പ്രാവശ്യം നന്ദമ്മോനോട് പറഞ്ഞു കഴിഞ്ഞു. ലീനമോളെയും ഞങ്ങള് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാ കൃത്യമായ ഒരു മറുപടി രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുണ്ടാകുന്നത് വരെ മോളെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോവുക. ലീനമോള് മോന്റെ കുഞ്ഞിനെ സ്നേഹിക്കട്ടെ. അവിടെ കുറച്ചു ദിവസം, രോഹിണി മോളുടെ അടുത്ത് കുറച്ചു ദിവസം, അങ്ങനെ നിക്കട്ടെ കുഞ്ഞ്. ലീനമോളും കുഞ്ഞും തമ്മിൽ അടുക്കട്ടെ. ബെശ ഉള്ളി ചെന്ന ഒരുത്തി ബന്ധം പിരിഞ്ഞുപോയി. പകരം ഒരാളെ വേണ്ടേ സാറേ? എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൊണ്ടുവരുന്നതിലും നല്ലതല്ലയോ അറിയാവുന്ന ഒരു കൊച്ചിനെ കൈപിടിച്ചു കൊണ്ടുവരുന്നത്? ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം. രോഹിണിമോളെയും രഹനമോളെയും പോലെ തന്നെ വിദുരസുര ഇല്ലാതാക്കിയതാ ലീനയുടെ ജീവിതം. രോഹിണിമോളെ പോലെ തന്നെ നല്ല കുട്ടിയാ. അങ്ങനെ ഒരാൾ ഈ വീടിന്റെ മരുമകളായിട്ട് വരുന്നതിൽ സന്തോഷമുള്ളൂ. അച്ഛൻ ധന്യവാദം കിട്ടി. ഇനിയിപ്പോ ചടങ്ങ് ഞങ്ങളങ്ങ് നടത്തും. ആ, എന്താ ഒന്നും പറയാതെ പോകുന്നേ? ഒരുത്തി മുടിയടിച്ചിട്ട് ആടുമല്ലായിരുന്നോ യക്ഷിയെ പോലെ? അത് കഷ്ടകാല സമയമായിരുന്നു. അതിന്റെയും കൂടെ കേട് തീർക്കാൻ നല്ലൊരു കുടുംബജീവിതം കിട്ടും മോന്. ഞങ്ങൾ ഈ മൊഞ്ചത്തി മോളെ കൊണ്ടുപോട്ടെ. മോളെ തിരികെ കൊണ്ടുവരുമ്പോ ലീനമോളുടെ കൂടെ വരട്ടെ. പെട്ടെന്ന് ആ കുട്ടിയെ സമ്മതിക്കില്ല. പിന്നെ
മക്കളുടെ വിവാഹം കഴിഞ്ഞ ശേഷം മക്കളും മരുമക്കളും തമ്മിൽ തല്ലുന്നത് കണ്ട് മനസ്സ് മടുത്ത മാതാപിതാക്കളാ പല കുടുംബത്തിലുള്ളത്. ഞങ്ങളും അത് ഒരുപാട് കേട്ടു കണ്ടു. അതുകൊണ്ട് നല്ലൊരു മരുമകളെ ഈ വീടിന് ആവശ്യമാണ്. രോഹിണി മോള് പോയ സ്ഥാനത്ത് മറ്റൊരാൾ അത്ര തന്നെ. അയ്യോ നല്ല കൊച്ചാ, ഈ വീട്ടിൽ വന്ന് കയറേണ്ടവളാ. വരും സാറേ, ആ രീതിയിലൊക്കെയാ ഉമ്മുമ്മയെ രേഖനയൊക്കെ ലീനയോട് സംസാരിക്കുന്നത്. എന്നാ ഞങ്ങൾ പോട്ടെ. മോളെ ബാടാ നവാശേ. അയ്യോ കരയാത കുട്ട. ഇതിനൊരു പരിഹാരം അത് തന്നെയാണ്, എന്റെ മരണം. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് അറിയിക്കണം ഞാൻ വിദുരസൂരി അല്ലെന്ന്. ലച്ചുമോളുടെ അച്ഛൻ സത്യസന്ധനായ ഒരു പട്ടാളക്കാരനാണെന്ന്. കയ്യില് തോക്കില്ലായിരുന്നു, ഇനി അത് കരുതണം. എവിടെ വെച്ച് കണ്ടാലും വെടിവെക്കാനാ തീരുമാനം. ഒരാളും കൂടി വിദുരസൂരിയെ കണ്ടു.